ഞങ്ങളൊക്കെ തെരുവിൽ പോയി പ്രസംഗിക്കുന്നവരാ. തെരുവിൽ തെരുവിൽ പോയി പ്രസംഗിക്കാനോ കെ എസ് ആർ ടി സി ബസ്സിൽ പോയി പ്രസംഗിക്കാനോ ഒരു നാണോ ഇല്ല. ഏത് സ്ഥലം കിട്ടിയാലും അവിടെയെല്ലാം പ്രസംഗിക്കാൻ പോകും. ഞങ്ങളുടെ എരുമേലി, നിങ്ങൾക്കറിയാം എരുമേലി, അവിടെ ആ നടുവിൽ അത് അയ്യപ്പന്മാർ നോമ്പെടുത്ത് അവർ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് അവരവിടെ പെട്ടതുള്ളൽ എന്ന് പറഞ്ഞ ഒരു ശുശ്രൂഷയൊക്കെ ചെയ്യുന്നവരാണ്. ആ സ്ഥലത്ത് പോയി ഭയങ്കര ആഗ്രഹമായിരുന്നു ദൈവത്തിൻ്റെ വചനം അവിടെ ഒന്ന് പ്രസംഗിക്കണം. ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കാനായിട്ട് പോയി നിന്നു. ഈ മനുഷ്യരെല്ലാം അവിടെ നിന്ന് കേട്ടു. അതായത് മൂന്ന് പള്ളിയുടെയും കൂടെ ഇടയ്ക്കാ പോയി നിന്നത് ആ ടൗണിൽ. ഒരു പേടിയോ ഭയമോ ഒന്നും, കാരണം കർത്താവിന് വേണ്ടിയാണ് നിൽക്കുന്നത്, ഏറുകൊള്ളാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. മിഷൻ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ പോകും, മിഷൻ സ്ഥലങ്ങളിലേക്ക്. കഴിഞ്ഞ മാസം അരുണാചൽ പ്രദേശിലെ തമ്പുരാന്റെ വചനവുമായിട്ട് പോയത്, തമ്പുരാന്റെ വചനവുമായിട്ട് അരുണാചൽ പ്രദേശത്തിലേക്ക് കടന്നു പോയപ്പോൾ അരുണാചൽ പ്രദേശത്തിലെ ഇറ്റാനഗർ എന്ന് പറയുന്ന ആ ഡയസിലെ മിച്ചിക്കോ എന്ന് പറയുന്ന ഒരു പള്ളിയില. അപ്പോൾ ഈ പള്ളിയിലേക്ക് കടന്നു ചേരണമെങ്കിൽ 16 മണിക്കൂർ ഒരു വനത്തിലൂടെ യാത്ര ചെയ്യണം. വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഓർക്കുക, കഷ്ടിച്ചൊരു ടാക്സിക്ക് കടന്നു പോകാനുള്ള വഴിയേ ഉള്ളൂ. റോഡിൻ്റെ ഒരു വശം നോക്കിയാൽ, താഴോട്ട് നോക്കിയാൽ വലിയ എന്താ പറയണേ ഗർത്തമാ, കണ്ണെത്തുന്നില്ല. സമുദ്ര നിരപ്പിൽ നിന്ന് 1500 അടി ഉയരത്തിലാ ഈ ദേശം. ഒരു സൈഡ് നോക്കിയാൽ ആകാശം മുട്ട നിൽക്കുന്ന പാറക്കെട്ടുകള്, കൂട്ടൻ പാറക്കെട്ടുകള്. വനത്തിനകത്ത് മുഴുവൻ എന്താ പറയണത് വലിയ വലിയ മൃഗങ്ങള്, കാട്ടുപോത്ത്, കാട്ടുപോത്താണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. അപ്പൊ ഇതിൻ്റെ നടുവിലൂടെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ പോയതാ. ആ യാത്രയില് അല്പം പേടിയൊക്കെ തോന്നി, പക്ഷേ ഞങ്ങൾ കൊണ്ടുപോയ ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നിട്ടും എല്ലാം തമ്പുരാന് വേണ്ടി കൊടുത്തുകൊണ്ട് രാത്രിയുടെ യാമത്തെ യാത്ര ചെയ്ത് രാവിലെ 6 മണിക്ക് യാത്ര ചെയ്തിട്ട് ഈ വനത്തിലൂടെ വൈകിട്ട് 12 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് നിന്ന് എത്തിയത്. ഹല്ലേലൂയ്യം, ഹല്ലേലൂയ്യം. അങ്ങനെ ഈശോയ്ക്ക് വേണ്ടി നമുക്ക് ഇറങ്ങണം. അത് ഈ നമ്മൾ സ്വീകരിച്ച മമ്മൂദീസായുടെ ഫലം പുറപ്പെടുവിക്കുന്നതാ. പ്രേക്ഷിതരായിട്ട് മാറണം, ശബപ്രേക്ഷിതയാ. മക്കൾ പ്രേക്ഷിതരായിട്ട് മാറണം, അല്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ ഉണ്ടു ഉറങ്ങിയും ഇരുന്നും അങ്ങനെ അങ്ങ് പോയാൽ പോരാ. ഈശോയ്ക്ക് വേണ്ടി, ഈശോയ്ക്ക് വേണ്ടി ഏത് ത്യാഗവും ഏറ്റെടുക്കാൻ. ഇത് ഈ പാടുന്ന ബിജു നിങ്ങൾ എല്ലാ ആഴ്ചയിലും കാണുക. ബിജു, ഞാൻ ഇങ്ങോട്ട് ധ്യാനത്തിന് പോകാത്ത സ്ഥലങ്ങളില്ല കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ. ഈ കൊച്ചന് ഒരു ബൈക്കാ, ഇപ്പം ബൈക്കൊക്കെ മാറിയെന്ന് തോന്നുന്നു. ഈ ബൈക്കേൽ ഈ കീബോർഡും വെച്ച് തിരുവനന്തപുരം, അതിൻ്റെ അങ്ങേയറ്റം നെയ്യാറ്റം കര, ഇങ്ങനെയൊക്കെ മൈലുകൾ താണ്ടി ഈ കൊച്ച് വരും കർത്താവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി, കർത്താവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി. ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ ഒരു മടിയില്ല എനിക്ക്, കാരണം ഈശോയ്ക്ക് വേണ്ടിയാ. ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാൻ ഒരു മടിയില്ലാതെ മാറിയിരിക്കുക, കാരണം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയെ കൊടുക്കണം. ആ ഒരു തീക്ഷ്ണതയാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. മരിക്കുന്നതിന് മുമ്പ് ഒരു 10 പേരോടെങ്കിലും ദൈവം സ്നേഹമാകുന്നെന്ന് പറയാൻ നമുക്ക് ചങ്കൂറ്റം വേണം. ഹല്ലേലൂയ്യം, ഹല്ലേലൂയ്യം. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. സ്തുതിക്ക്, സ്തുതിക്ക്. ദൈവത്തിന്റെ ശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കൃപ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരട്ടെ. ഹല്ലേലൂയ്യ, 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 ഹല്ലേലൂയ്യ. അടുത്തത്, അപ്പോൾ പ്രവാചക ദൗത്യം എന്താന്ന് മനസ്സിലായി. ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ ദൂത് മനുഷ്യർക്ക് കൊടുക്കാനുള്ള വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടുകയാണ്, വ്യക്തികളായിട്ട് നമ്മൾ രൂപപ്പെടണം. രണ്ടാമത് കിട്ടുന്നത് പൗരോഹിത്യം. മമദീശായിലൂടെ ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുകയാണ്. നമ്മളെല്ലാം പൊതു പൗരോഹിത്യത്തിൽ പങ്കുചേർന്നവരാണ്. അപ്പോൾ ഈ പൗരോഹിത്യത്തിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ സഹകാർമികരായിട്ട് മാറുകയാണ്, സഹകാർമികരായിട്ട് മാറുകയാണ്. സഹകാർമികൻ എന്ന നിലയിൽ ബലിവസ്തുവും ബലിയർപ്പകരുമായ കർത്താവിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പൊ നീ ഒരു ബലിവസ്തുവായിട്ട് മാറണം. അപ്പോൾ മമ്മൂദീശായിലൂടെ റോമക്കാർക്കെതിരെ ലേഖനം 8:2 പറയുന്നുണ്ട്, അതായത് യേശുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധിയില്ല, ശിക്ഷാവിധിയില്ല. അപ്പോൾ ഈ ശിക്ഷാവിധി ഇല്ലാത്തവരായ നമ്മൾ ക്രിസ്തുവിനോട് ഐക്യപ്പെടുകയാ.
മമദീശ മുക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക നിന്നെ വെള്ളത്തിൽ മുക്കി പൊക്കി എടുക്കുകയാ അങ്ങനെയാ അപ്പൊ ഈ മുക്കി പൊക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ മുക്കുക മുങ്ങുക എന്ന് പറയുന്ന ആ സമയത്ത് മനസ്സിലാക്കുക ഈശോയുടെ പിതാനുഭവത്തോട് ഞാൻ പങ്കുചേരുകയാ ഈശോയുടെ പിതാനുഭവത്തോടും മരണത്തോടും ഞാൻ പങ്കുചേരുകയാ പൊക്കി എടുക്കുക അത് ഉത്ഥാനത്തിന്റെ പ്രത്യാശയിലേക്ക് ഒരു ക്രിസ്ത്യാനി മാറുകയാ അപ്പൊ മാമദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയില് ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ ഞാൻ തയ്യാറാകണം ഈശോയ്ക്ക് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കുറിച്ച് നീ പരാതി പറയാൻ പാടില്ല പരാതി പറയാൻ പാടില്ല കുടുംബത്തിൽ സഹനങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും രോഗങ്ങൾ ഉണ്ടാവും പീഡകൾ ഉണ്ടാവും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അത് മമദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അവകാശപ്പെട്ടതാ എന്റെ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാനുള്ളതാ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ബൈബിൾ സൊസൈറ്റിയുടെ അച്ഛൻ ബെല്ലമ്പറമ്പിൽ അച്ഛന് അച്ഛന് എന്തുമാത്രം രോഗപീഡകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് എനിക്കറിയാം എല്ലാം ഞായറാഴ്ച ഇവിടെ എത്തുമായിരുന്നു അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ് പറയുന്നത് കേട്ടോ എല്ലാം ഞായറാഴ്ചയും പച്ചുണ്ടി ഞാൻ ചോദിക്കേണ്ട അച്ഛാ യാത്ര അതല്ല ഈശോയ്ക്ക് വേണ്ടി അതല്ല ഈശോയ്ക്ക് വേണ്ടി ഈശോയ്ക്ക് വേണ്ടി അങ്ങ് കൊടുക്കുകയാണ് ഇനി എത്രയോ വൈദികർ എത്രയോ സമർപ്പിതർ എത്രയോ ആത്മായര് ഈശോയ്ക്ക് വേണ്ടി സഹിച്ച് ഈശോയ്ക്ക് വേണ്ടി പേര് വിളിച്ചിട്ടില്ലേലും ആ വിശുദ്ധിയുടെ ആ ഇതിൽ ജീവിക്കുന്നവരുണ്ട് അപ്പം നമുക്കൊരു ജീവിതമുള്ളൂ അതൊരു വിശുദ്ധി നിറഞ്ഞ ജീവിതമായിരിക്കണം വിശുദ്ധി നിറഞ്ഞ ജീവിതം നിന്റെ ജീവിതം എന്ന് പറയുന്നത് നീ ഒരു കുർബാനിയാകാൻ വേണ്ടി വിളിക്കപ്പെട്ടതാ ഒരു കുർബാനിയാകാൻ വേണ്ടിയാ അതുകൊണ്ട് ഞാൻ അഴിയണം അതാണ് ഗോതമ്പ് പണി നിലത്ത് വീണ് അഴിഞ്ഞാലേ ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ മമ്മദീസായുടെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ ഹല്ലേലൂയ്യാം രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ്യാം ഹല്ലേലൂയ്യാം ഈശോയെ നന്ദി ഈശോയെ സ്തോത്രം അപ്പോള് ഒരു പുരോഹിതൻ എന്ന നിലയില് സ്വയം അർപ്പിക്കുക നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുക മറ്റുള്ളവരെ വിശുദ്ധീകരിക്കുക അപ്പോൾ ഒരു വൈദികന്റെ ധർമ്മം എന്നാന്ന് ചോദിച്ചാല് മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക സ്വയം വിശുദ്ധീകരിക്കുക വചനം പ്രാർത്ഥന ഉപദേശം ഇതുവഴി എന്ത് ചെയ്യുക മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുക പഠിപ്പിക്കാനും വിശുദ്ധീകരിക്കാനും നയിക്കാനുമാണ് ഒരു വൈദികൻ അപ്പോൾ ഈശോയുടെ മമദീസ അല്ലെങ്കിൽ ഈശോയുടെ ആ സ്വന്തം മുഴുവനായിട്ട് മാറിയിരിക്കുന്ന നമ്മൾ മമദീസ എന്ന കുദാശയിലൂടെ ഈശോയുടെ പൊതു പൗരോഗത്തിൽ പങ്കുചേരുന്ന നമ്മളും സ്വയം വിശുദ്ധീകരിക്കുകയും സ്വയം നീതീകരിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നദ്ധയിലേക്ക് സ്വയമില്ലാതായിക്കൊണ്ട് ദൈവമേ ഞാൻ ഒന്നുമല്ല എനിക്കൊന്നുമില്ല ഫിലിപ്പർ 2:2-8 വരെയുള്ള തിരുവചനത്തിന്റെ ആ മഹത്വം സ്വീകരിച്ചുകൊണ്ട് എനിക്കുള്ളതെല്ലാം ദൈവം തന്ന ദാനങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ എന്റെ കർത്താവിന് വേണ്ടി മുഴുവനായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറാകുകയാണ് അല്പം പോലും വയ്ക്കാതെ മുഴുവൻ കൊടുക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ രൂപപ്പെടണം പ്രാർത്ഥന ഉപദേശം സഹനം ഇതുവഴി മുഴുവനായിട്ട് എന്നെ തന്നെ കൊടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് അതാണ് യോഹന്നാന്റെ സുവിശേഷം 10:10 ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകുവാനും അതിനു വേണ്ടിയാണ് ഞാൻ വിളിക്കപ്പെട്ടത് ഈ ഒരു ബോധ്യം എന്റെ കുടുംബത്തെ കുർബാനയായിട്ട് മാറണം ഒരപ്പൻ കുർബാനയായിട്ട് മാറണം അമ്മ കുർബാനയായിട്ട് മാറണം മാതാപിതാക്കൾ കുർബാനയായിട്ട് മാറുമ്പോഴാണ് മക്കളും കുർബാനയായിട്ട് മാറാനുള്ള ആ ഉൾപ്രചോദനം ലഭിക്കുക ഹല്ലേലൂയ്യാം ഹല്ലേലൂയ്യാം ഈശോയെ നന്ദി അപ്പോള് 1 ഈശോയുടെ പ്രവാചകത്വം 2 ഈശോയുടെ പൗരോഹിത്യം 3 ഈശോയുടെ രാജ്യത്വം രാജ്യത്വം എന്ന് പറഞ്ഞാൽ ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ തിന്മയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക ശത്രുക്കളിൽ നിന്ന് നമ്മുടെ പ്രജകളെ രക്ഷിക്കുക ഇതൊക്കെയാണ് ഒരു രാജാവിന്റെ ധർമ്മം എന്ന് പറയുന്നത് നന്മ നീതി ഇത് രാജ്യത്ത് നിറയിക്കുക അപ്പോൾ രാജാദി രാജനായ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് തന്നത് മുഴുവൻ നീതിയും സമാധാനവുമാണ് നീതിയും സമാധാനവുമാണ് നിങ്ങൾക്ക് സമാധാനം അപ്പൊ ഈ സമാധാനം ഉള്ളിൽ പേറുന്ന ഓരോ വ്യക്തിയും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണം സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളണം
സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ പിതാവേ, ദൈവമക്കൾക്കടുത്ത് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വിളിക്കുന്നത്, വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യം മറ്റുള്ളവർ കൂടി നമ്മൾ കൊടുക്കണം. സത്യത്തിലേക്കും നീതിയിലേക്കും നമ്മൾ കടന്നു വരണം. ഈ സത്യവും നീതിയും എന്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുകൊണ്ട് കള്ളം പറയരുത്. കള്ളം പറയുന്ന ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു പുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് 12, ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനകത്ത് 12 പുണ്യങ്ങളുണ്ടെന്നോ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറിയ നിസാരമായിട്ട് ഒരു നുണ പറയുമ്പം ഈ 12 പുണ്യങ്ങളും വിട്ടുപോവുക. നുണ പറയുന്നതിന് മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറിയിരിക്കുക. അതുകൊണ്ട് ഇതൊക്കെയൊന്ന് ഉപേക്ഷിക്കുക. ഓരോ കൂട്ടായ്മയിലും പങ്കുചേരുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളിൽ നിന്ന് നമ്മൾ ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചിട്ട് ഓരോ തീരുമാനമെടുക്കണം. ഒരു പുതിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതുകൊണ്ടാണ് സെക്കൻഡ് കൊരിന്ത്യസ് കൊരിന്ത്യസുകാർക്കെതിരെ 2 5-ാമത്തെ 14-ാമത്തെ തിരുവചനം ഇങ്ങനെ പഠിപ്പിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഇതിനെന്നെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഇതിന് നിർബന്ധിക്കുക. പൗലോസ് ശ്ലീഹാ പറഞ്ഞതാ. അതുകൊണ്ട് നല്ലൊരു നീതിയുടെ ഉപകരണമായി, സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും സാക്ഷിയായിട്ട് ജീവിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുക. അതിനപ്പുറത്ത് വേറൊന്നുമില്ല. കള്ളത്തരം പറയാതെ, പ്രവർത്തിക്കാതെ, മറ്റുള്ളവനെ അവന്റെ നീതി നിഷേധിക്കാതെ, അവന്റെ അതിരുമാന്താതെ, അവനെ സ്നേഹിച്ച് അംഗീകരിച്ച് അവന് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹം കൊടുത്തുകൊണ്ട് അത് നീ ജീവിക്കണം. അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ക്രിസ്തുവിന്റെ സ്നേഹം ഇതിനെന്നെ നിർബന്ധിക്കുകയാ, ഇതിനെന്നെ നിർബന്ധിക്കുക. ഒരു വഴിയുടെ പേരിൽ, ഒരു വെള്ളത്തിൻ്റെ പേരിൽ എന്ത് വഴക്കുകളും എന്ത് കോടതി കേസുകളോ നമ്മുടെ ഇടയിലുള്ളത്. പതുക്കെ മാറ്റി സമാധാനത്തിലും നീതിയിലും സന്തോഷത്തിലും ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ, മകളെന്ന നിലയിൽ. ഒറീസായിൽ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു ദേവാലയം അവിടെ പണിതിരിക്കുക. ആ ദേവാലയം എന്തെന്നറിയാവോ, അവിടെ ഒരു ക്രിസ്ത്യാനിയില്ല ഇടവേക്ക് ചുറ്റും. ഈ അച്ഛനും പള്ളിയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു 24 കുടുംബങ്ങൾ അവിടെയുണ്ട്. ഈ 24 കുടുംബങ്ങളും ഹൈന്ദവ വിശ്വാസത്തിലാണ്. പക്ഷേ അവർക്ക് ഈ പള്ളിയും അച്ഛനും ജീവനുവാ. ഈ അച്ഛനില്ലാതെ അവരൊരു കാര്യം അവിടെ ചെയ്യില്ല. അവരുടെ വില്ലേജിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഈ അച്ഛൻ അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴിത് അച്ഛൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഇത് സ്വീകരിച്ചുകൊണ്ട് ഈ പള്ളി പണിയുമ്പോൾ അച്ഛൻ പറയുക, ഇവിടെ ക്രിസ്ത്യാനികൾ ആരുമില്ലെങ്കിലും ഒരു 10 വർഷത്തിനുള്ളിൽ ഈ മക്കളെല്ലാം യേശുവിൻ്റെ മകനും മകളുമായിട്ട് മാറും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അച്ഛനെ ശുഭാപ്തി വിശ്വാസമാണ്. എന്നിട്ട് ഇവരുടെ ഗാവിൽ, ഇവരുടെ വില്ലേജിൽ പോയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. അവർ ഡാൻസും പാട്ടും ഒക്കെ നൃത്തമൊക്കെ ചെയ്ത് അവർ സമ്മാനമൊക്കെ തന്ന് ഞങ്ങളെ യാത്ര ചെയ്തത്. തീർച്ചയായിട്ടും ആ കുടുംബങ്ങളെല്ലാം യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറും, യേശുവിൻ്റെ സ്വന്തമായിട്ട് മാറും. അവരുടെ ആ വില്ലേജിൽ നിന്ന് ഒരു ഭാഗം ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി അവർ കൊടുത്തിരിക്കുകയാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ മെക്സിക്കോയിൽ ചെന്നു. മെക്സിക്കോയിലെ മനുഷ്യർ ഞങ്ങൾ ചെന്ന സ്ഥലത്ത് നിന്ന് 15 മിനിറ്റ് യാത്ര ചെയ്താൽ പിന്നെ ചൈനയാണ്. ചൈനയിൽനിന്നും ബർമയിൽനിന്നും കൂടി അത് പ്രാർത്ഥവരാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം. അപ്പോൾ ആ മനുഷ്യർക്ക് പള്ളിയെ എന്ത് സ്നേഹമെന്നറിയാവോ, പള്ളിയോടും അച്ഛനോടും എന്തു സ്നേഹമാ. അവിടെ പിന്നെ നമ്മൾ കാണുന്ന ബുദ്ധിസ്റ്റാണ്, ബുദ്ധിസ്റ്റിനെ നമ്മളെ കാണുന്ന പുച്ഛമാണ്. പക്ഷെ ഞങ്ങൾ പോയി ഒരാഴ്ച താമസിച്ചു. ഒരു ബുദ്ധിസ്റ്റ്, ഒരു ചേച്ചിയുമായിട്ട് കൂട്ടുകൂടി, ആ ചേച്ചി നമ്മുടെ ആരാധനയെ പങ്കെടുക്കാനായി നമ്മുടെ പള്ളിയിൽ വന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഈശോയെ നന്ദി. അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്താണേലും നമ്മുടെ ഇടവകയെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ വികാരിയച്ഛനെ നമ്മൾ സ്നേഹിക്കണം, നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ധർമ്മമാ, നമ്മുടെ കടമയപ്പെട്ട കാര്യമാ. ലോകത്തിന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ സഭയ്ക്ക്, അതായത് അനേകം രക്തസാക്ഷികളുടെ ചുടുനിണം വീണ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ സഭയെ പടുത്തുയർത്താനാ ഞാൻ എന്നെയും മമ്മദിസ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുന്നത്, ഈ 3 ദൗത്യത്തിൽ പങ്കുചേരുന്നത്. അതുകൊണ്ടാണ് ഈശോയുടെ സുവിശേഷം നമ്മൾ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 4:18, കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവിന്റെ മിഷ്യനാ, കർത്താവിന്റെ മിഷ്യനാ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം,
ഇതിനൊക്കെ വേണ്ടിയേ നമ്മളൊക്കെ സാക്ഷികളായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ നമ്മുടേതായ ആ ലോകത്തു നിന്ന് പുറത്തു കിടക്കണം, എന്നിട്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയെ കൊടുക്കണം, അതിന് ഈശോയുടെ സ്നേഹമെന്നെ നിർബന്ധിക്കുക. എനിക്ക് വേണ്ടി കുർബാനയായി തീർന്നവൻ, എനിക്ക് വേണ്ടി കുർബാനയായി തീർന്നവൻ, ആ സ്നേഹം എന്നോട് ആവശ്യപ്പെടുക, നീ ഇത് ചെയ്തേ മതിയാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിയെന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി മമതിശയുടെ ഫലങ്ങള്, ഒന്നാമതായിട്ട് നമുക്ക് പാപത്തിൽ നിന്ന് മോചനം, രണ്ടാമതായിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നു, മൂന്നാമതായിട്ട് ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെടുകയാണ്. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഈ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ മുന്നേറാൻ. നാലാമതായിട്ട് ക്രിസ്തുവിനെ ധരിച്ചവരാണ് നമ്മൾ, പുതുവസ്ത്രം, യേശുവിന്റെ സാക്ഷികളായിട്ട് മാറിയവരാണ്. അതാണ് ഗലാത്യ 3:27. മമുദീസിയെ ഒരു ദൈവകൃപയായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. അതായത് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പൊ ഒരു ചാക്കോച്ചേട്ടൻ കടന്നു പോകുമ്പോൾ പറയേണ്ട ഇതാണ്, ക്രിസ്തുവിനെ ധരിച്ച ചാക്കോച്ചേട്ടൻ. ചാക്കോച്ചേട്ടന്റെ ജീവിതത്തിന്റെ മാതൃക വഴി മറ്റുള്ളവരെ കൂടി ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഒരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്, പുതിയ സൃഷ്ടി, പരിശുദ്ധാത്മാവിന്റെ ആലയമായിട്ട് നമ്മൾ മാറുന്നു. മമോദീശായിലൂടെ എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുക മാത്രമല്ല, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവത്തിന്റെ ദത്തുപുത്രനാകുകയാണ്. നമ്മൾ ദൈവത്തിന്റെ സ്വഭാവമുള്ളവരായിട്ട് മാറുകയാണ്. ദൈവം സമം സ്നേഹം, ആ സ്നേഹത്തിന്റെ വക്താക്കളായിട്ട് നമ്മൾ രൂപപ്പെടണം. അതാണ് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 5:17 ഗലാത്യ 4:5 7 തിരുവചനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നത്. വീണ്ടും നമ്മൾ സഭയുടെ സന്താനങ്ങളായിട്ട് മാറുകയാണ്. ഈശോയുടെ ഭൗതിക ശരീരമായ സഭയിലെ അംഗമായിട്ട് സഭാത്മക ജീവിതം നയിക്കാനായിട്ട് എല്ലാരും പറയും, ഈശോ മതി സഭ വേണ്ട. ഈശോ സമ സഭയാ, സഭയില്ലാതെ ഈശോയിൽ, ഈശോ ഇല്ലാതെ സഭയില്ല. എനിക്ക് യേശുക്രിസ്തുവിനെ മതി, സഭ വേണ്ട. സഭയില്ലാതെ എങ്ങനെ നമ്മൾ ജീവിക്കുന്നേ? സഭയില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? കുദാശകൾ യോഗ്യതാപൂർവ്വം പരികർമ്മം ചെയ്യണേ. സഭ വേണം, വൈദികര് വേണം, വൈദികര് വേണം. നീ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നതും വരെ ഒരു വൈദികന്റെ ആശീർവാദമില്ലാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സഭയും യേശുക്രിസ്തുവും ഒന്നു തന്നെയാണ്. ഈശോയുടെ ഭൗതിക ശരീരമാണ് സഭ. അതുകൊണ്ട് സഭയെ നമ്മൾ തള്ളിപ്പറയരുത്, സഭയെ തള്ളിപ്പറയരുത്. നമ്മുടെ മക്കളെയൊക്കെ സഭയെ സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സഭാത്മക ജീവിതത്തിലേക്ക് അവരെ നയിക്കണം, കൂതാശകൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കണം. അവിടെ ഇവിടെയൊക്കെ പോയി എവിടെ വേണേലും വചനമൊക്കെ കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇടവക കൂട്ടായ്മയോട് ചേർന്നുള്ള ഒരു ജീവിതമായിരിക്കണം നയിക്കേണ്ടത്. ഇടവകയോട് ചേർന്നൊരു ജീവിതം. നീ എവിടെയെല്ലാം പോയി കുമ്പസാരിച്ചാലും നിന്റെ ആത്മീയ പിതാവ് എന്ന് പറയുന്നത് നിന്റെ ഇടവകധികാരിയ. മാസത്തിൽ ഒന്നെങ്കിലും അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചിരിക്കണം. നിന്റെ ആത്മാവിന്റെ കണക്ക് ചോദിക്കുന്ന ഒരു ഇടവകധികാരിയോടാ. അതുകൊണ്ട് സഭയോട് ചേർന്നുള്ള ഒരു ജീവിതം. ഹല്ലേലൂയ. വിഷമമുണ്ടോ ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്? വിഷമമുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല, ഞാൻ പറയാതെ പോവുകയില്ല. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതുകൊണ്ട് മമദീസ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയില് സഭയുടെ സന്താനമായി സഭാത്മക ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. അടുത്തത് എന്താണ്? 3 ദൗത്യങ്ങള് ഏതൊക്കെയാ പറഞ്ഞത്? രാജത്വം, പ്രവാചകത്വം, പൗരോഹിത്യം. 3 ദൗത്യത്തിന്റെ ഞാൻ വിശദീകരണം തന്നു. അപ്പൊ നല്ലൊരു ജീവിതം, ഈശോയ്ക്ക് പ്രീതികരമായിട്ടുള്ള ഒരു ജീവിതം. മമ്മദീസ എന്ന കുദാശ സ്വീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കർത്താവിന്റെ ആ രാജ്യത്വത്തിലും ഈശോയുടെ പൗരോഹിത്യത്തിലും ഈശോയുടെ പ്രവാചകത്വത്തിലും പങ്കുചേർന്ന് പ്രസാദകരമായ അവസ്ഥയിൽ എന്നിലെ പ്രസാദവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ വിശുദ്ധി ജീവിക്കാനുള്ള കൃപ നമുക്ക് ഈശോയോട് ചോദിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തമ്പുരാനോട് നമുക്ക് ചേർന്ന് പറയാം, എന്റെ തമ്പുരാനെ, ഒരു പുതു സൃഷ്ടിയായിട്ട് നീ എന്നെ രൂപപ്പെടുത്തണമേ. സഭയിലെ പ്രാരംഭ കൂതാശിയായ മമ്മൂദീസയെ കുറിച്ച് പഠിക്കുവാൻ, സഭയോട് ചേർന്ന് ജീവിക്കാൻ, സഭാ സന്താനമായിട്ട് മാറാൻ, ഈ സഭയിലേക്ക് മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ, എൻ്റെ കർത്താവേ എൻ്റെ ജീവിതം മുഴുവനായി ഞാൻ വിട്ടുതരുന്നു. ഒരിക്കലും സഭയ്ക്ക് ചേരാത്ത ഒരു ജീവിതമല്ല, സഭയോട് ചേർന്ന് സഭയെ കെട്ടിപ്പടുക്കുന്ന, സഭയ്ക്ക് വേണ്ടി
എൻ്റെ ജീവിതം കൊടുക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ എൻ്റെ തമ്പുരാനെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ യേശുവേ ത്യാഗങ്ങൾ ഏറ്റെടുക്കാൻ ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയായിട്ട് മാറുവാൻ നിന്റെ കൃപയും മക്കളിലേക്ക് അയക്കണമേ. പുതു സൃഷ്ടിയായിട്ട് രൂപപ്പെടുത്തണമേ. മമദീശായുടെ ചൈതന്യം ഉൾപ്പെട്ടുകൊണ്ട് ശബ സന്താനമായി ദൈവമേ നിനക്ക് വേണ്ടി ജീവിക്കാൻ നിന്റെ കൂട്ടത്തിന്റെ വ്യക്തികളായിട്ട് രൂപപ്പെടുവാൻ യേശുവേ നിന്റെ ശക്തി അയക്കണമേ. എല്ലാ കെട്ടുകളും അഴിച്ചുകൊണ്ട് യേശുവേ നിന്റെ കൃപയാൽ ഇവർ നിറയട്ടെ 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 നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, സിസ്റ്റർ മമദീസ സ്വീകരിച്ച ക്രിസ്ത്യാനിയുടെ കടമകൾ, ഉത്തരവാദിത്വങ്ങൾ, ദൗത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മോട് പറയുകയായിരുന്നു. സിസ്റ്റർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നാളിതുവരെ നമ്മൾ ജീവിച്ചിട്ട് ആരെയെങ്കിലും ഒരാളെയെങ്കിലും കർത്താവായ ഈശോയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. നമ്മൾ എത്രയോ ആളുകളെ കണ്ടുമുട്ടുന്നു, ഹൈന്ദവരായിട്ടുള്ളവർ, അല്ലാത്തവർ, പല തലങ്ങളിൽ ആ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടും തന്നെ ദൈവത്തെ അറിഞ്ഞെങ്കിലും അതനുസരിച്ച് വ്യാപരിക്കാത്ത ആളുകളുണ്ട്. മദ്യപാനത്തിലും ദുശ്ശീലങ്ങളിലൊക്കെ വ്യാപരിച്ച് പള്ളിയോട് ബന്ധപ്പെടാതെ കുർബാനയ്ക്ക് പോകാതൊക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമ്മൾ ദൈവത്തിലേക്ക് അടുപ്പിക്കാനുള്ളൊരു കടമ നമുക്കുണ്ട്. നമുക്ക് ചിലപ്പോൾ പ്രായവുമായിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു ധ്യാനത്തിന് പറഞ്ഞുവിട്ടാകാം, ചിലപ്പോൾ പറഞ്ഞുവിട്ടാൽ പോയെന്ന് വരികയില്ല. നമ്മൾ വണ്ടിയുള്ളവരാണെങ്കിൽ വണ്ടിയെ കൊണ്ടുപോയി ആക്കുക, ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി ആക്കുക. അതോടെ ഒരു കുടുംബം തന്നെ രക്ഷപ്പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ വരുന്ന ഹൈന്ദവരായ ആളുകൾ ജോലിക്കാരാകാം, പണിക്കാരാകാം, സുഹൃത്തുക്കളാകാം. അവരോട് ഈശോയെക്കുറിച്ച് പറയാൻ കഴിയും. ഒരു ചെറിയ ബൈബിൾ, ഒരു പോക്കറ്റ് ബൈബിൾ കൊടുക്കാൻ സാധിക്കും. എത്രയോ പേര് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. അവരാരും ഒന്നും നിഷേധിക്കും. അവർ ഹിന്ദുക്കളാണെങ്കിൽ അവർ കൂടുതൽ താല്പര്യത്തോടെ സ്വീകരിക്കും, അത് വായിക്കുകയൊക്കെ ചെയ്യും.